നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് പ്രണയത്തിന്റെ കൂടാരം. പ്രണയത്തിന്റെ കൂടാരം എന്ന് പറയണോ കൊട്ടാരം എന്ന് പറയണോ? കൊട്ടാരം എന്ന് പറയാം. ഓ, പ്രണയത്തിന്റെ മഹൽ എന്ന് പറഞ്ഞാൽ മതിയാ. അപ്പോ താജ്മഹൽ. താജ്മഹൽ, നമ്മളിന്ന് താജ്മഹൽ കാണാനാണ് പോകുന്നത്. ഒരുപാട് പോസ്റ്ററുകളിലും ഒരുപാട് സിനിമകളിലും ഒരുപാട് ചിത്രങ്ങളിലുമെല്ലാം കണ്ട് നമ്മളെല്ലാം മനസ്സിൽ മോഹിച്ച ഒരു കാഴ്ചയാണ്. അത് കാണാൻ ഇന്ന് ഡൽഹിയിൽ നിന്നും ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് നമ്മൾ പോകുന്നത്. എൻ്റെ കൂടെ നിങ്ങളും വരൂ, ഒരുമിച്ച് കാണാം. പുറത്ത് സെക്യൂരിറ്റി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതിനകത്തേക്ക് കടക്കാനുള്ള എൻട്രൻസിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ആ താജ്മഹൽ നിൽക്കുന്ന പ്രോപ്പർട്ടിയിലേക്ക് കടക്കാനുള്ള ഗേറ്റ് മാത്രമാണിത്. ഇതിലെ ചിത്രപ്പണികൾ തന്നെ നോക്കി കുറേ നേരം നിന്നു. ഗേറ്റ് ഇതുപോലെയാണെങ്കിൽ ഇതിനകത്തുകൂടി കടന്ന് താജ്മഹൽ കാണുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നായിരുന്നു മനസ്സിൽ. അത്രയ്ക്ക് ആവേശം കൊണ്ട് ആണ് ഈ ഗേറ്റ് കടന്നത്. ആദ്യത്തെ കാഴ്ച തന്നെ ക്യാമറയിൽ പകർത്തണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ. ഒരുപാട് കാലം മനസ്സിൽ ആഗ്രഹിച്ചിരുന്നൊരു കാഴ്ചയാണ് കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്നത്. അത് സ്വന്തം ക്യാമറയിൽ പകർത്തുകയും ചെയ്യണം. അതെനിക്ക് നിർബന്ധമായിരുന്നു. എത്രയോ ആളുകൾ ചിറ്റിനും ബഹളം കൂട്ടുന്നതും ഒന്നും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ ഇതിലേക്ക് തന്നെ നോക്കി അങ്ങനെ നിന്നു. പിന്നീട് അതിൻ്റെ മുൻവശത്തുള്ള കൃത്രിമ തടാകം ഉൾപ്പെടുന്ന രീതിയിൽ ഞാൻ ദൂരെ നിന്നുള്ള ആ കാഴ്ച കൂടി ഒന്ന് ക്യാമറയിൽ പകർത്തി. പിന്നീട് കുറേ സമയം അവിടെ നിന്നു. അതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ ഇതിന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. താജ്മഹലിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ആ കാലത്തുള്ള പ്രഭുക്കന്മാർക്കും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം താമസിക്കാനുള്ള ചെറിയൊരു മന്ദിരം കൂടിയുണ്ട്. അതിൻ്റെ ചിത്രപ്പണികളും വളരെ മനോഹരമാണ്. അതെല്ലാം കുറേ സമയം കണ്ടു നിന്നു. അതെല്ലാം ക്യാമറയിൽ പകർത്തി താജ്മഹലിലേക്ക് ഇതോ നമ്മൾ നടന്നെടുക്കുന്നു. താജ്മഹലിൻ്റെ കോലായിൽ കടന്ന് നിന്നതിന് ശേഷം നമ്മൾ പുറകോട്ട് നോക്കിയാൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു മനോഹരമായിട്ടുള്ള മന്ദിരം കാണാം. അത് താജ്മഹലിൻ്റെ ഒരു പ്രവേശന കവാടം തന്നെയാണ്. അതിൻ്റെ പിൻഭാഗത്ത് കാണുന്നത് യമുന നദിയാണ്. താജ്മഹലിൻ്റെ പ്രധാന ഭാഗം വെള്ള മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കുടീരമാണ്. ഈ സുന്ദരമായിട്ടുള്ള നിർമ്മിതിക്കകത്താണ് ഷാജഹാനും മുംതാസും അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇതിന് ചുറ്റിനും ചത്രികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 4 സ്തൂപങ്ങളുണ്ട്. അതിൻ്റെ ചുവട്ടിൽ നമ്മൾക്ക് വിശാലമായിട്ട് നടന്ന് കാഴ്ചകൾ കാണാനുള്ള അത്രയും സൗകര്യങ്ങളുണ്ട്. അത്രയും വിശാലമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ പല നിർമ്മിതികളിലും കാണുന്നത് തുളുത്ത് കയ്യെഴുത്ത് രീതിയിലാണ് ഇത് പലതും നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ ഖുറാനിലെ വചനങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. ഒരു നിറത്തിലുള്ള മാർബിൾ തുരന്ന് അതിൽ വേറെ നിറത്തിലുള്ള മാർബിളുകൾ കയറ്റി വെച്ചാണ് ഇതിലെ നിറങ്ങളുടെ ചിത്രപ്പണികൾ ചെയ്തിട്ടുള്ളത്. ഖുറാനിലെ വചനങ്ങൾ ഇതിൻ്റെ പല ഭാഗത്തായിട്ടും കാണാൻ പറ്റും. തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ ഒന്ന് തിരിഞ്ഞു നിന്ന് മരങ്ങൾക്കിടയിലൂടെയുള്ള ദൃശ്യങ്ങൾ കൂടി ഒന്ന് പകർത്തി വീണ്ടും ഒരിക്കൽ കൂടി വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ അവിടെ നിന്നും യാത്രയായി. ഇപ്പോൾ നമ്മൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞത് ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ശവകുടീരത്തിനു മാത്രമാണ്. ഇനി അവർ ജീവിച്ചിരുന്ന ആ സുന്ദരമായ ആഗ്ര കോട്ടയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഈ കാണുന്നത് ആഗ്ര കോട്ടയുടെ നടുത്തളമാണ്. രാജഭരണകാലത്ത് ഇവിടെ മുന്തിരിത്തോട്ടമായിരുന്നു. ആ സ്മരണ നിലനിർത്താൻ ഇപ്പോഴും ഇവിടെ മുന്തിരിച്ചെടികൾ സംരക്ഷിക്കുന്നുണ്ട്. ഷാജഹാൻ്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ടയ്ക്ക് ഈ രൂപം കൈവന്നത്. ഷാജഹാൻ്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ഔറംഗസീബ് അദ്ദേഹത്തെ ഈ കോട്ടയിൽ തടവിലാക്കി. ശിപ്പായി ലഹളയുടെ കാലഘട്ടത്തിൽ ഈ കോട്ട ഒരു യുദ്ധവേദിയായിട്ടുണ്ട്. അതിൻ്റെ പരിക്കുകൾ ഇതിൻ്റെ പല ഭാഗത്തും കാണാം. ഇതിന് 4 കവാടങ്ങളാണ് ഉള്ളത്. അതിൽ ലാഹോർ ഗേറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. ഇതിനകത്തുള്ള ഓരോ ഭാഗവും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. മൂസമ്മൻ ബുർജ് എന്ന ഈ ഭാഗം
മുംതാസിന് വേണ്ടി ഷാജഹാൻ പ്രത്യേകം പണി കഴിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യമുന നദിയുടെ തീരത്തുള്ള ഈ മാളികയിൽ നിന്നും നദിക്കപ്പുറത്തുള്ള താജ്മഹൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇവിടെയായിരുന്നു ഷാജഹാൻ 7 വർഷം തടവിൽ കിടന്നത്. ധാരാളം തൂണുകളുള്ള ഇവിടുത്തെ തൂണുകളിൽ തന്നെ പൂർണ്ണമായും ചിത്രവേലകൾ കാണാം. ഇതെല്ലാം മാർബിളിൽ കാർവ് ചെയ്തെടുത്തിട്ട് വേറെ നിറത്തിലുള്ള മാർബിൾ അതിനകത്ത് കയറ്റി വെച്ച് അത്രയും സൂക്ഷ്മമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള നിർമ്മിതിയെ ഖാസ് മഹൽ എന്നാണ് പറയുന്നത്. ഇത് ഷാജഹാൻ തൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നിർമ്മിച്ചതാണെന്നാണ് കരുതപ്പെടുന്നത്. ഇവിടുത്തെ ഒരു ഭാഗത്തെ നിർമ്മിതിയിൽ വെള്ളി കൊണ്ടുള്ള ധാരാളം ചിത്രപ്പണികൾ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ജഹാംഗീർ മഹൽ. ചുവന്ന മണൽക്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോയും എടുത്ത് ഞങ്ങൾ യാത്രയായി. എങ്ങനെയുണ്ടായിരുന്നു താജ്മഹൽ? അടിപൊളി. അടിപൊളിയല്ലേ? ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ മനസ്സിൽ കരുതിയിരുന്നത് പലപ്പോഴും ഈ ലോകാത്ഭുതങ്ങൾ കണ്ടു കഴിയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തീരും എന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല, കണ്ടിട്ട് മതിയായില്ല. പല പല ആംഗിളിൽ നിന്നും പല സ്ഥലത്തു നിന്നൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഒന്നും തൃപ്തിയാകാതെ ഇനിയും ബാക്കി എന്തോ അവിടെ മറന്നു വെച്ച് പോകുന്നത് പോലെയാണ്. വീണ്ടും പോകണം അല്ലേ? പോകണം. ആ, വീണ്ടും പോകണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ. ടാറ്റാ.